എൻ്റെ പേരൻസ് റിട്ടയേർഡ് അധ്യാപകരായിരുന്നു. രണ്ടുപേരും നിത്യതയിൽ പ്രവേശിച്ചു, രണ്ടുപേരും ഇന്നില്ല. ഞങ്ങൾ ഏഴ് മക്കളാണ്, അതിൽ ഞാൻ ആറാമൻ. എനിക്ക് മൂത്ത അഞ്ച് സിസ്റ്റേഴ്സും ഒരു യങ് ബ്രദറും, അങ്ങനെ ഞങ്ങൾ ഏഴ് പേരാണ് മക്കൾ. ഞാൻ പട്ടത്വത്തിന് പോകണം എന്ന് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചു. ഒരിടക്കാലം കൊണ്ട് ഫോമൊക്കെ വാങ്ങിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബി ടി എച്ചിന് പോകാനായി. പിന്നീട് അത് വേണ്ടെന്ന്, ഡിഗ്രി കഴിഞ്ഞ് പോകാമെന്നുള്ള ചിന്ത വന്നതോടുകൂടി അത് ഉപേക്ഷിച്ചു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ അച്ഛനായെങ്കിൽ മാത്രമേ സുവിശേഷവല്ല ചെയ്യാൻ ഒക്കുവോ എന്നൊരു ചോദ്യമായി. അല്ലാതെയും ചെയ്യാമല്ലോ, അതുകൊണ്ട് പട്ടത്വത്തിന് പോകണ്ട എന്നുള്ള ചിന്തയിലെത്തി. പിന്നീട് രണ്ട് ചിന്തയായി മനസ്സിൽ. ഒന്ന്, അധ്യാപകനാകണം, കുറേ നാള് വിദേശത്ത് ജോലി ചെയ്യണം. കാരണം എൻ്റെ സിസ്റ്റേഴ്സ് അമേരിക്കയിലുണ്ട്, ദീർഘവർഷങ്ങളായി കാലിഫോർണിയയിലുണ്ട്. അപ്പോൾ അവരുടെ അടുക്കൽ പോയി അമേരിക്കയിൽ കുറെ നാൾ ജോലി ചെയ്യുക, 35 വയസ്സ് വരെ ജോലി ചെയ്യുക, പിന്നീട് നാട്ടിൽ വന്ന് അധ്യാപകനാകാം, ഇങ്ങനെയായി ചിന്ത. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കേരളത്തിൽ കമ്പ്യൂട്ടർ കോഴ്സ് ഇല്ലാഞ്ഞതുകൊണ്ട് മദ്രാസിൽ പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ചെയ്തു. തുടർന്ന് പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിൽ ബി എഡ് ചെയ്തു. അപ്പോഴൊക്കെ മനസ്സിലെ ലക്ഷ്യം ഇതാ. എന്നാൽ എനിക്ക് വിസ ശരിയാക്കുന്നതിന് വേണ്ടി അന്ന് അമ്മ അമേരിക്കയ്ക്ക് വന്നു, എനിക്ക് വിസ കിട്ടി. വിസ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് ചിന്തകളായി മനസ്സിൽ. അതൊരു വലിയ ക്രൂഷ്യൽ ഡിസിഷൻ്റെ സമയമായിരുന്നു. അപ്പോഴത്തേക്ക് ബി എഡിൻ്റെ എക്സാം കഴിയുന്ന സമയം. ബി ഡിക്ക് പോകണോ വിദേശത്ത് പോകണോ എന്നുള്ള ചോദ്യം വീണ്ടും ഉയർന്നു. അവസാനം ഇത് ദൈവവുമായുള്ള ഒരു വലിയ വലിയ ചിന്തയുടെ, ആലോചനയുടെ ഒരു സമയമായി മാറി. വിസ ലഭിച്ചു, പോകാതിരുന്നാൽ എങ്ങനെയിരിക്കും, പോയാൽ എന്തായിരിക്കും. അവസാനം ഇത് ദൈവഹിതമാണ്, നാട്ടിൽ നിൽക്കുന്നതും പട്ടത്വത്തിന് പോകുന്നതെന്ന് തീരുമാനിച്ച് സ്പെങ്ങളോട് അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. ഇതാണ് എൻ്റെ സുവിശേഷ ദൗത്യമേറ്റെടുത്തൊരു പട്ടക്കാരനാകുന്നതിനുള്ള ഒരു നീക്കം. പിന്നീട് ആപ്ലിക്കേഷൻ കൊടുത്തു. അന്ന് മാണിതിരുമേനിയായിരുന്നു ബിഷപ്പ്. തിരുമേനി എന്നെ ഉപദേശിയായിട്ട് ട്രെയിനിങ്ങിന് വിട്ടു. ബി ഡിക്ക് പഠിക്കാൻ പോയി. പഠിതം കഴിഞ്ഞ് ആന്ധ്രയിൽ ആന്ധ്ര മിഷൻ എന്ന് പറയുന്ന മിഷൻ, ഇന്നത് തെലുങ്കാന മിഷൻ എന്നറിയുന്നു, മധ്യയുള്ള മഹായിടവ് യുവജന പ്രസ്ഥാനത്തിൻ്റെ മിഷൻ ഫീൽഡായിരുന്നു. അവിടെ മിഷണറിയായി ഞങ്ങൾ കുടുംബമായി അവിടെ പോയി 8 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തു. 1988 ഞാൻ ഓർഡെയിൻ ചെയ്തത്. 88-96 കാലഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അവിടെ കുടുംബമായി ശുശ്രൂഷ ചെയ്തു. നക്സലൈറ്റ്സിൻ്റെ ഒത്തിരി പ്രതികൂലതകളുള്ള ഒരു കാലഘട്ടമായിരുന്നു. പ്രതിസന്ധിയുടെയൊക്കെ നടുവിൽ ദൈവം ക്ഷമമായി അതിശയകരമായി നടത്തി. അവിടെ നിന്ന് ഞങ്ങൾ നാട്ടിൽ കുമ്പളാമ്പൊയ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായ ഒരു പാരിഷ് മിനിസ്ട്രിക്ക് എത്തുന്നത്. വിവിധ ഇടങ്ങളിൽ പിന്നീട് ശുശ്രൂഷ ചെയ്യുവാനിടയായി. ദൈവനമ്പരാൻ്റെ ധാരാളമായ കൃപകൾ അനുഭവിച്ചു. പോയ ഇടവകളിലൊക്കെ ഭൂമി പാഴായിടാതെ കൃഷി ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാരണം എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നെങ്കിലും കൃഷിയെ സ്നേഹിച്ചിരുന്നവരായിരുന്നു, ഭൂമിയെ കരുതുന്നവരായിരുന്നു. അതുകൊണ്ട് അപ്പച്ചനിൽ നിന്നൊക്കെ കിട്ടിയ ട്രെയിനിങ് ഞങ്ങൾക്കും അത് പ്രോത്സാഹനമായി പരമാവധി ഭൂമി കൃഷി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതിനൊക്കെ ശ്രമിച്ചു. മഹായിടവയുടെ പോളിസിയുമാണ് ഇക്കോളജിക്ക് പ്രാധാന്യം നൽകുക,
ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെ. അപ്പം ഞാനും അതിൻ്റെ ഭാഗമാകുവാൻ പരമാവധി ശ്രമിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആ ഗ്രാമത്തിലുള്ള കിച്ചണുകൾക്ക്, കോമൺ കിച്ചണുകൾ ഉണ്ടായിരുന്നല്ലോ, ആ കിച്ചണുകൾക്കൊക്കെ ധാരാളം വെജിറ്റബിൾസ് നൽകുന്നതിനൊക്കെ തോലശ്ശേരി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് സാധിച്ചിട്ടതും ഓർക്കുന്നു. മഹായിടയുടെ ട്രഷററായി ഒരു ടേം പ്രവർത്തിക്കുവാനിടയായി. എൻ്റെ ട്രഷർഷിപ്പിന് ഒരു പ്രത്യേകത കൂടുണ്ട്. മഹായിടയിലെ ആദ്യത്തെയും അവസാനത്തെയും ഡയറക്റ്റ് ഇലക്റ്റഡ് ട്രഷററാണ്. അതിനു മുമ്പ് ബിഷപ്സ് ട്രഷറർമാരെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. എൻ്റെ ട്രഷറർ ഇലക്ഷൻ്റെ പീരിയഡിലാണ് നോമിനേഷൻ മാറി കോമൺ ഓപ്പൺ ഇലക്ഷനായി മാറിയത്. ആ ടെന്യൂർ 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും നിയമം മാറി അഫോമേറ്റീവ് വോട്ടിലേക്ക് മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെയും അവസാനത്തെയും കോമൺ ഇലക്റ്റഡ് ട്രഷററാണ് എന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ മഹായിടയുടെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോവിഡിൻ്റെ നടുവിലായിരുന്നു. ജനുവരി 18, 2021 ബിഷപ്പായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു. 2021 ജനുവരി 18 മധ്യകേരള മഹായിടയുടെ 13-ാമത്തെ ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ ലഭിക്കുന്നു. മഹായിടയുടെ ബഹുമുഖമായ പദ്ധതികൾ ഏറ്റെടുക്കുന്നു. എല്ലാ മേഖലയിലും പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. CSI സഭയുടെ റൂൾ അനുസരിച്ച് ഇക്കോളജിക്ക് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന് മധ്യകേരള മഹായിടവയും മുൻതൂക്കം നൽകുന്നു. കോളേജുകളുടെ പ്രവർത്തനങ്ങൾ, സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തന മേഖലകൾ ആത്മീയ ശുശ്രൂഷയോടൊപ്പം ഏറ്റെടുക്കുന്നതിന് മഹായിടവയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മറ്റ് ബോർഡുകളും പ്രത്യേകം താല്പര്യമെടുക്കുന്നു. പ്രവർത്തനങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമായി മധ്യകേരള മഹായിടയുടെ നിയന്ത്രണത്തിൽ ധാരാളം ഇടവകകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹ്യൂസ്റ്റൺ ഇടവകയിലും വരുന്നതിന് സാധിച്ചത്. ഹ്യൂസ്റ്റൺ ദേവാലയം ഡെഡിക്കേറ്റ് ചെയ്യുവാനും സാധിച്ചു എന്നത് ഏറെ സന്തോഷം. അതിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഇവിടെ നടക്കുന്ന കൺഫർമേഷനിൽ പങ്കെടുക്കുന്നതിനാണ് ഈ സമയത്ത് എത്തിയത്. വെള്ളി ശനി ദിവസങ്ങളിലെ കൺവെൻഷൻ, ഞായറാഴ്ചത്തെ കൺഫർമേഷൻ, ഇതിലൊക്കെ പങ്കെടുക്കുവാനിടയാകുന്നു. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഇടവക എന്ന നിലയിൽ ഹ്യൂസ്റ്റൺ ഇടവയെ വളരെ അഭിമാനത്തോടെയാണ് ബിഷപ്പ് കാണുന്നത്. ഐക്യതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഇടവക, നേതൃത്വം നൽകുന്ന ബെന്നിയച്ഛൻ്റെ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാനുള്ള കഴിവ്, കമ്മിറ്റിയുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനം, ഇതെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. സാക്ഷ്യത്തോടെ ഹ്യൂസ്റ്റണിൽ പ്രവർത്തിപ്പാൻ ഇടവയ്ക്ക് പിന്തുടർന്നും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിരുമേനി, അഭിമുഖം നിർത്തുന്നതിന് മുമ്പ് 2 കാര്യങ്ങളോടെ കുടുംബ പശ്ചാത്തലം പറഞ്ഞു. കുടുംബത്തെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. 2, ഈ ഇടവകയിൽ CSI സഭയെക്കുറിച്ച് തിരുമേനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. താങ്ക് യു. എൻ്റെ സ്വദേശം പുന്നിക്കാട് ആണെന്ന് പറഞ്ഞുവല്ലോ.
പെണ്ണിക്കാട്ട് മലയിൽ കുടുംബാംഗമാണ്. മൺമറഞ്ഞ എം വി ജോർജൻ തുടങ്ങി ധാരാളം പട്ടക്കാർ മധ്യകേരള മഹായിടവകയ്ക്ക് സംഭാവന നൽകുവാൻ പൊന്നിക്കാട്ട് ഇടവകയ്ക്കും മലയിൽ കുടുംബത്തിനും സാധിച്ചു. അതിലെ മലയിൽ കുടുംബത്തിലൊരംഗമാണ് എന്നതിൽ ഞാനും അഭിമാനം കാണുന്നു. ബഹുമാന്യനായ ഉമ്മൻ ജോർജ് ബിഷപ്പും മലയിൽ കുടുംബാംഗമാണ്. ഞങ്ങൾ 17 പട്ടക്കാർ മർത്തമായിലും CSIയിലുമായി ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതും കുടുംബത്തെ സംബന്ധത്തോളം അഭിമാനകരമാണ്. ഹ്യൂസ്റ്റൺ ഇടവക ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സാമ്പത്തിക പരാധീനതകൾ ഈ ദേവാലയം പണിയോടൊപ്പം ഉണ്ട് എങ്കിൽ തന്നെയും ഈ ലാൻഡിനോട് ചേർന്ന് അടുത്ത 5 ഏക്കർ ലാൻഡ് കൂടെ വാങ്ങിച്ചു എന്നത് അഭിമാനകരമാണ്. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ക്രിസ്തീയ സ്നേഹം പങ്കുവെക്കുവാനും അതിലുടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഫെലോഷിപ്പുകളൊക്കെ സജീവമാണല്ലോ. സൺഡേ സ്കൂൾ, യൂത്ത്, ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഏറെ സജീവമായി കൊണ്ടുപോകുന്നു എന്നത് അടുത്ത തലമുറയോടുള്ള വലിയ കരുതൽ സഭ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ ലക്ഷണം. അതുകൊണ്ട് ഭംഗിയായി പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഹ്യൂസ്റ്റൺ വോയിസിനോട് സഹകരിച്ച ബിഷപ്പിന് ഈ തിരക്കേറിയ സമയത്ത് ഈ ഒരു സമയം ചെലവൻ തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് തെരുവിനി.